ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് തടവറയിൽ ബലമായതെന്ന് പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദാ നിയമത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യൻ വനിത. 2013 പ്രവാചകനെ അവഹേളിക്കുന്ന തരത്തിലുള്ള മെസ്സേജ് അയച്ചു എന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ ലാഹോറിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോജ്ര നിവാസികളായ ഷഫ്കാത്ത് ഷാഗുഫ്ത ദമ്പതികൾ അറസ്റ്റിലാവുന്നത്. നിരപരാധികളായിരുന്നിട്ടും നീണ്ട കുറ്റവിചാരണയ്ക്കൊടുവിൽ 7 ഇവർ തടവ് അനുഭവിച്ചത്. കടന്നുപോയ സാഹചര്യങ്ങൾ അതിദയനീയമായിരുന്നുവെന്ന് ഷാഗുഫ്ത കൌസർ 8 to the Church ഇൻ നീഡിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഒരു സെൽഫോൺ ഇല്ലാതിരുന്നിട്ടും ഒരു പ്രാദേശിക ഇമാമിന് മതനിന്ദയുടെ സന്ദേശം അയച്ചുവെന്ന വ്യാജ ആരോപണത്തിന് ശേഷം ഒറ്റപ്പെടലിൽ തടവിലാക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനു ശേഷം ഒത്തിരി വേദനയാൽ ഞാൻ കഷ്ടപ്പെട്ടു. എന്നെ പരിപോഷിപ്പിച്ച ഒരേ ഒരു കാര്യം എന്റെ ശാന്തതയുടെ ഉറവിടമായി തീർന്നത് യേശുക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസം മാത്രമാണെന്ന് ഷാഗുഫ്ത കൂട്ടിച്ചേർത്തു. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ധൈര്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ എന്ന വചനത്തിലൂടെ എന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചു. എനിക്കുള്ളിൽ ശക്തിയുണ്ടെന്ന് തോന്നി. ഞാൻ തനിച്ചായിരുന്നില്ല. ജീവനും മരണത്തിനും ഇടയിലുള്ള ഈ പോരാട്ടത്തിൽ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ജയിലിലായിരുന്നപ്പോൾ എന്റെ മക്കളുമായി വീണ്ടും ഒന്നിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 3 എന്നെ കാണാൻ അനുവദിച്ചില്ല. ആൺകുട്ടികളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവർ ഭയചകിതരായിരുന്നു. കാരണം അവർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ മതനിന്ദ നടത്തിയ ഒരാളുടെ മക്കളായി അവരെ കണക്കാക്കി. അതിനാൽ അവരോട് അങ്ങേയറ്റം മുൻവിധിയോടെ പെരുമാറുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. വികലാംഗനായ എന്റെ ഭർത്താവും അറസ്റ്റിലായിരുന്നു. ജയിലിൽ ക്രൂരമായ പീഡനമാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഞങ്ങൾ ദൈവദൂഷണം നടത്തിയെന്ന് സമ്മതിക്കുവാൻ ഭർത്താവിനെ തലകീഴായി തൂക്കിയിട്ട് മർദ്ദിച്ചു. ഞങ്ങൾ നിരപരാധികളായിരുന്നു. ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യവും സമ്മതിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇസ്ലാമിലേക്ക് മാറാൻ ഞങ്ങൾക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിസമ്മതിച്ചു. കാരണം ഞങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അത്രയധികം വിലമതിക്കുന്നു. നിയമസഹായം ലഭ്യമാക്കാൻ എന്റെ സഹോദരനും അനീത്തയും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു. നിരപരാധിത്വം തെളിയിക്കാൻ യൂറോപ്യൻ യൂണിയനും പ്രവർത്തിച്ചു. കുപ്രസിദ്ധമായ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തന്നെപ്പോലുള്ള കൂടുതൽ ഇരകൾ ഈ രാജ്യത്ത് ഉണ്ടാകുമെന്നും ഷാഗുഫ്ത പറയുന്നു. വ്യാജ മതനിന്ദയുടെ പേരിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളുടെ ഇടയിലും ജ്വലിക്കുന്ന വിശ്വാസ സാക്ഷ്യമായി മാറുകയാണ് ഷാഗുഫ്തയെ പോലുള്ള പാക് ക്രൈസ്തവർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.